ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നോഫൽ. യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് പേര് എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ അവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ ബ്രൈഡൽ സാരി ഈസി ആയിട്ട് വേറെ ഒന്ന് കാണിക്കുകയും ചോദിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് അതേപോലെ ഈസി ആയിട്ട് നമുക്കൊന്നുകൂടെ എങ്ങനെയാണ് വൺ ബൈ വൺ ആയിട്ട് സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോസാണെന്ന് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞങ്ങൾക്കൊന്ന് സാരി ഡ്രേപ്പിംഗ് ക്ലാസ് എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ടീച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ സാരി ഡ്രേപ്പിംഗ് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി ഞാൻ ഷോൾഡർ പീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒരു പിൻ വെച്ചിട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ മാനിക്യൂർ ചെയ്ത് കാണിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് നമ്മളൊരാളെ ബ്രൈഡ്സിനെ ഒടിപ്പിക്കുവാണെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടെക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം എക്സ്ട്രാ മേലോട്ട് കാണുന്ന ഭാഗമില്ലേ, അതൊക്കെ ബോട്ടിൻ്റെ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിയിലേക്ക് നല്ല കൈവശം നല്ലോണം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് സാരി സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു ലെയർ ചുറ്റിയിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, പിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. പിൻ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം ബിഗിനേഴ്സിനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ജസ്റ്റ് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പം ഇതേപോലെ ഞാൻ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡൗൺ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ നമ്മുടെ ഹിപ്പിലേക്ക് വലിച്ചെടുക്കുക. ബോട്ടം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വലിച്ചെടുത്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വേണം കേട്ടോ ഇവിടെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിലേക്ക്, ഇടത് സൈഡിലേക്ക് നല്ലോണം പിൻ ചെയ്ത്, വലത് സൈഡിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ വലത്തെ സൈഡ് നല്ല വലിച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ സ്ലോ ആയിട്ട് എടുത്താൽ മതി. ഒരുപാട് ഫാസ്റ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് അത്ര വൃത്തിയായിട്ട് കിട്ടില്ല. ഇതുപോലെ സ്ലോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ ഓരോ പ്ലേറ്റും വൺ ബൈ വൺ നല്ല നീറ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്ലേറ്റ്സും ഇതേപോലെ വൺ ബൈ വൺ എടുക്കുക, നല്ല നീറ്റായിട്ട് എടുത്ത് തുടങ്ങുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഡൗൺ പ്ലേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നല്ല മനസ്സിരുത്തി ഒന്ന് ഒരു 10 or 15 minutes നല്ല ഒന്ന് ഒരു ഇത് മറ്റുള്ള പണികളൊന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ മാത്രം ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട് നല്ല കൈ വെച്ച് നല്ല നീറ്റായിട്ട് ഓരോ പ്ലേറ്റ്സും ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് നീറ്റായിട്ട് എടുക്കുക, കണ്ടില്ലേ. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളൊന്ന് ജസ്റ്റ് ഇൻസൈഡിലേക്കൊന്ന് ഇഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പിൻ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സേഫ്റ്റി പിൻ എടുത്ത്, നല്ല കുറച്ച് നീളമുള്ള സേഫ്റ്റി പിൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അതെടുത്തിട്ട് നല്ലോണം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നല്ല നീറ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നീറ്റായിട്ട് നമ്മൾ ഡൗൺ സൈഡിൽ ഇരുന്നിട്ട് ആ കൈകൊണ്ടുന്ന പ്ലേറ്റ്സ് ഒന്ന് റെഡിയായി കൊടുക്കണേ. ഇതുപോലെ ഒരു കുറച്ചൊരു ഭാഗം എക്സ്ട്രാ വരും, ആ ഒരു ഭാഗം നമ്മുടെ ബാക്കിലേക്ക് നമ്മൾ ടെക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിഞ്ചയോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഡൗൺ പ്ലേറ്റ് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുന്നത്. കൈ വെച്ചിട്ട് ഇതേപോലെ ഡൗൺ പ്ലേറ്റ് ഒന്ന് നല്ല വൃത്തിയായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അല്ല, നല്ല നീറ്റായിട്ട് നല്ല വിരിഞ്ഞ് കിടക്കും കേട്ടോ പ്ലേറ്റ്സ്.
നമ്മൾ അയൺ മെഷീൻ വെച്ചിട്ട് നിങ്ങൾ അയൺ ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയൺ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ആ പ്ലേറ്റ്സ് ഇപ്പോൾ കിടക്കുന്നില്ല, നല്ല വൃത്തിയായി വിടർന്ന് കിടക്കുന്നുണ്ട്, അതൊന്നും കൂടെ ഒട്ടി ഇതായിട്ട് ബോഡിയിലേക്ക് ഒട്ടിക്കിടക്കും. അപ്പോൾ ഒരു സാരീൻ്റെ ഭംഗി കിട്ടില്ല, ഒരു വൃത്തി ഫിനിഷായിട്ടാണ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഷോൾഡറിലേക്കുള്ള പ്ലേറ്റാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോൾഡർ പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഭാഗം, വലത് സൈഡിലെ ഭാഗം നല്ലോണമെന്ന് ആ ബോർഡർ കവർ ചെയ്തൊക്കെ ഒന്ന് ഫസ്റ്റ് വലിച്ചെടുത്തിട്ട് പിന്നെ ഓരോ പ്ലേറ്റ്സും കൈ വെച്ചിട്ട് കൈൻ്റെ വിരൽ വെച്ചിട്ട് ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോ പ്ലേറ്റ്സും വൺ ബൈ വൺ നിങ്ങളുടെ വിരൽ വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആണല്ലേ. ഇതേപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇതും ഷോർഡർ പ്ലേറ്റും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, അയൺ മെഷീൻ ഒന്നും വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അയൺ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വല്ലാതെ അങ്ങ് പറ്റിക്കിടക്കും ഷോൾഡറിലേക്ക്. അത്ര ഒരു പറ്റിക്കിടന്ന് കഴിഞ്ഞാലും ആ സാരീൻ്റെ ഒരു ഭംഗി അത്രത്തോളം കിട്ടില്ല. ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടിക്കിടക്കും, നമ്മുടെ ശരീരമായിട്ട് ഭയങ്കര ഒട്ടിക്കിടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾ ഇങ്ങനെ ഓരോ പ്ലേറ്റ്സും വൺ ബൈ വൺ ആയിട്ട് കൈകൊണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ കണ്ടില്ലേ, ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഷോർട്ടറിനെ ഒന്ന് പിൻവെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പിൻവെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ കൈവച്ചിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്നും കൂടെ നമ്മൾ പ്ലേറ്റ്സ് എന്ത് ചെയ്യണം, ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് ആ വിരൽ വെച്ച് നല്ലോണം ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുക. നല്ല നീറ്റായിട്ട് ഓരോ പ്ലേറ്റ്സും കണ്ടില്ല, ഇതേപോലെ ഓരോ വിരലും വെച്ചിട്ട് നീറ്റായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക. ഇതേപോലെ വരഞ്ഞ് കൊടുക്കണം, നല്ല ഭംഗിയായിരിക്കും. നല്ല കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് ആ പ്ലേറ്റ്സ് മൊത്തം നമുക്ക് ഇതേപോലെ വൺ ബൈ വൺ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നും കൂടെ നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞു തോന്നുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെഡിയാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്നും കൂടെ എല്ലാ ഭാഗവും ഒന്ന് കൈകൊണ്ട് വിരൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നീറ്റായിട്ട് കൊടുക്കുക, നീറ്റായി ചെയ്യുക. പിന്നൊരു കാര്യമുണ്ട്, ഈ പ്ലേറ്റ്സ് ഇങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം ത്രെഡ് വെച്ചിട്ട് നമുക്ക് ബ്ലൗസിനോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുളകിപ്പോവില്ല. പിന്നെ അരപ്പട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് ആ രീതിയിൽ വൃത്തിയായിട്ട് കിടന്നോളും. അല്ലാത്തവർക്ക് ജസ്റ്റ് ആ ബ്ലൗസിൻ്റെ ഭാഗത്ത് ആ പ്ലേറ്റ്സ് വേണം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടൊന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആ പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മുളകിപ്പോവാതെ നല്ല നീറ്റായിട്ട് അവിടെ തന്നെ കിടക്കും. അപ്പം ഇങ്ങനെയാണ് ബ്രൈഡൽ സാരി നമ്മൾ നീറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു എന്താ പറയുക, വലിയ പാടൊന്നുമല്ല. ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നല്ല രീതിയിൽ ഒന്ന് വീഡിയോസ് എടുത്ത് ചെയ്യണേ, എനിക്കിങ്ങനെ നമുക്ക് ഞങ്ങളെല്ലാം എന്താ പറയുക ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് സാരി ഡ്രേപ്പിംഗ് മാത്രം നല്ല രീതിയിൽ ക്ലാസ് കിട്ടിയിട്ടില്ല, ഒരു ഇടത്തും ഞങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പം എനിക്ക് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇതുപോലെ എനിക്ക് കോള് വന്നിട്ടുണ്ട്, വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുത്ത് തരുമോ, പിന്നെ സാരി ഡ്രേപ്പിംഗ് ക്ലാസ് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് തരുന്നതായിരിക്കും, എനിക്ക് സൺഡേ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ, ആ ഒരു ഡേ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരി ഡ്രേപ്പിംഗ് ക്ലാസ് എടുക്കുവാണെങ്കിൽ എത്രയാണ് ചേട്ടൻ്റെ ഫീ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീ ഒന്നും ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുക ആ രീതിയിൽ തന്നാൽ മാത്രം മതി. അല്ലാതെ ഞാൻ ഒരിക്കലും ഫീ ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ക്ലാസ് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയുന്നൊരു കാര്യം ഞാൻ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തരിക. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ചാനൽ വാച്ച് ചെയ്യുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയ കമൻറ്റും കൂടി രേഖപ്പെടുത്തുക.